तरंग रमणीय जटा कलाप गौरी निरंतर विभूषित वाम भागम नारायण प्रिय मनंग मदापहारम वाराणसी पुरपतिं भज विश्वनाथम वाचाम गोचर सेवित पादपीठम् वामेन विग्रह वरेण कलत्रवन्तम् वाराणसी पुरपतिं भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् ഇതാണ് അനുയോജ്യമായ സമയമെന്ന് തോന്നുന്നു. ന്യായവിധി നടത്തുന്ന ദൈവങ്ങളിൽ നിന്ന്, എല്ലാം ഉൾക്കൊള്ളുന്ന ദൈവങ്ങളിലേക്ക്, മനുഷ്യരെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, എല്ലാ ജീവജാലങ്ങളെയും. ഇതാണ് യോഗേശൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുതന്നെയാണ് വിശ്വനാഥൻ. അതിനർത്ഥം എല്ലാവരും, എല്ലാറ്റിനെയും, ചൈതന്യമായതും നിർജ്ജീവമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്, ആരെയും അനുകൂലിക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല. ഇതാണ് നമുക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ ഭാവിക്ക്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കണം. ഇന്ന് മനുഷ്യരാശിയെ ശാക്തീകരിക്കുന്ന രീതി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ലെങ്കിൽ ഗുരുതരമായൊരു വിപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുരുതരമായ വിപത്ത്. മൂന്നാം ലോക മഹായുദ്ധം എപ്പോൾ തുടങ്ങണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹലോ, ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നു. കാരണം മനുഷ്യരുടെ ഉള്ളിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ബോധം ഇല്ലെങ്കിൽ ഈ ശാക്തീകരണം ഒരു ഗുരുതരമായ ദുരന്തമായി തീരും. അപ്പോൾ ഈ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിങ്ങൾ പലരും ഇവിടെയുണ്ട്. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതൊരു പ്രത്യേക തത്വചിന്തയെയോ പ്രത്യേക ശാസ്ത്രത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചല്ല. ഇത് എന്തെന്നാൽ എല്ലാ ജീവിതത്തെയും ഒന്നായി കാണുന്നതിനെ കുറിച്ചാണ്. ഇതും വിശ്വനാഥ് ജി തന്നെ. ഇതാണ് പശുപതിനാഥ്. ഇതാണ് യോഗ അല്ലെങ്കിൽ യോഗേശ്വര. കാരണം ഇത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചാണ്. ഇത് ലോകത്തിൻ്റെ ഭാവിയായി മാറണം. അല്ലാത്ത പക്ഷം ഇവിടെ മോശമായ ഭാവിയുണ്ടാകും. ഇപ്പോൾ നമ്മൾ അവിടെയാണ്. കാശി എന്നാൽ പ്രകാശഗോപുരം എന്നാണ് അർത്ഥം. അതിനാൽ നിങ്ങളിവിടെ വരുന്നത് ഒരു പ്രകാശഗോപുരം കാണുവാനും അഭിനന്ദിക്കുവാനും അല്ല. നിങ്ങളിവിടെ വരുന്നത് ഒരു പ്രകാശഗോപുരം ആകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇത് അതിനെക്കുറിച്ചാണ്. നമുക്കിത് സാധ്യമാക്കാം. താങ്ക് യു. ശരി, ഞങ്ങൾ ഗംഗയുടെ തീരത്താണ്. നോക്കൂ, ആളുകൾ അതിനെ വെള്ളപ്പൊക്കമായി കണ്ടേക്കാം. എനിക്ക് നിറഞ്ഞൊഴുകുന്ന ഗംഗയാണ്. പിന്നെ കാശിയിൽ ഇവിടെ സംഭവിച്ച എല്ലാ വികാസങ്ങളും അതിശയകരമാണ്. അതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെയുണ്ട്. പിന്നെ കൂടാതെ എല്ലാ ശിവഭ്രാന്തന്മാരും ഇവിടെയുണ്ട്. നിങ്ങൾ തലയിൽ വളരെയധികം യുക്തി കുത്തി നിറച്ചാൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ജീവിതം ഒരു കോൺസ്റ്റിപ്പേഷനായി മാറും. നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് ഭ്രാന്തൊക്കെ വേണം. അതിന് നിങ്ങളുടെ ഹൃദയത്തിന് തീ കൊടുക്കുന്നതിന്
ശിവനേക്കാൾ മികച്ച ഇന്ധനമില്ല. നമ്മളിവിടെ കാശിയിലാണ്, പ്രകാശഗോപുരമായ കാശിയിൽ. ഇത് വെറുമൊരു ആരാധനയല്ല, നാം ഓരോരുത്തരും പ്രകാശഗോപുരമാകാനാണ് ആഗ്രഹിക്കേണ്ടത്. നമുക്കിത് സാധ്യമാക്കാം. मंत्र बोलो ना. पुण्य पूर्णे सदा पूर्णे शंकर प्राण वल्लभे ज्ञान वैराग्य तीर्थं दीक्षां देहि च पार्वती माता च पार्वती देवी पिता देवो महेश्वरा स्वान्दवाक्त शिव भक्ताश्च स्वदेशो भुवनेश्वर मम पार्वती पतये आमेन. ഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മനോരമഗാപഹാരം വാരാണസി ഗുരുപതിം ഭജ വിശ്വനാഥം വാചാമഗോചരമനേക ഗുണസ്വരൂപം മാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം ഭാവേണ വിഗ്രഹവരേണ കലത്രവന്തം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം ഭജ വിശ്വനാഥം ഭജ വിശ്വനാഥം അത് ശയൻ ആരതിയായിരുന്നു. അതിനർത്ഥം ശിവനുള്ള ഒരു താരാട്ടു പാട്ടെന്നാണ്. അവനെ ഉറക്കാൻ ഇതാണ് ചെയ്യേണ്ടതെങ്കിൽ അവനെ ഉണർത്താൻ എന്താണ് വേണ്ടതെന്ന് സങ്കല്പിക്കുക. എന്നാൽ അവൻ്റെ പ്രശ്നം, അവൻ വളരെ ഉണർന്നിരിക്കുന്നു. അവനെ ഉറക്കാൻ പ്രയാസമാണ്, ഉണർത്താൻ പ്രയാസമില്ല. നിങ്ങൾ അങ്ങനെയായിത്തീരണം. നിങ്ങൾ ഉറങ്ങുന്നത് ഒരു പ്രശ്നമാകണം.
നിങ്ങളെ ഉണർത്തുന്നത് ഒരിക്കലും ഒരു പ്രശ്നമാകരുത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രകാശിക്കും. ഭജ വിശ്വനാഥം.